हाय फ्रेंड्स, लाइफ इज पीएससी मोटिवेशन एपिसोडिलेक्क एवर्क्कुम स्वागतम। पीएससी परीक्षकളിൽ നിരന്തരം ആവർത്തന ചോദ്യങ്ങൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്। പ്രധാനമായും മുൻവർഷ ചോദ്യപേപ്പറുകളൊക്കെ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരേ ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പരീക്ഷകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ളത്। അപ്പോൾ ആവർത്തന ചോദ്യങ്ങളുടെ ടോപ്പിക്കുകൾ കണ്ടെത്തി പഠിക്കുന്നത് പിഎസ്സി പഠനത്തിന് വളരെ ഗുണം ചെയ്യും। അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കേണ്ട 10 ആവർത്തന ടോപ്പിക്കുകളെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്। നമുക്ക് ആരംഭിക്കാം। ആദ്യമായി എനിക്ക് പറയാനുള്ളത് പിഎസ്സി ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന മേഖലയായ വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ്। ആകെ 25ഓ 30ഓ ചോദ്യങ്ങൾ മാത്രമേ ഈ ടോപ്പിക്കിൽ നിന്നും പഠിക്കാനുള്ളൂ। വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതെന്ന ചോദ്യമാണ് ഈ ടോപ്പിക്കിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്। അതിൻ്റെ ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം, 2005ലാണ് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇതേ തുടർന്ന് വരുന്ന 25-30 ചോദ്യങ്ങൾ കൂടി പഠിച്ചാൽ ഒട്ടുമിക്ക പരീക്ഷകളിലും നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാനാവും. അടുത്തത് പഞ്ചവത്സര പദ്ധതികളാണ്. ഈ ടോപ്പിക്കിൽ നിന്നും സ്ഥിരമായി പിഎസ്സി ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല കൃഷിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല വ്യവസായവുമാണ്. ഈ ടോപ്പിക്കിൽ നിന്നും ഒരു 50 ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് പഠിച്ചാൽ ഒരു മാർക്കിനുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഇന്ത്യൻ രാഷ്ട്രപതിമാരാണ്. 14 ഇന്ത്യൻ രാഷ്ട്രപതിമാരും അവരുടെ കാലഘട്ടവും തുടങ്ങി തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്നും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇതിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. അടുത്തത് സാമൂഹ്യക്ഷേമ പദ്ധതികളാണ്. നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ കണ്ടെത്തി അത് പഠിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണമായി ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി. കുടുംബശ്രീ പദ്ധതിയെക്കുറിച്ച് ഒരു ചോദ്യം സ്ഥിരമായി ചോദിക്കാറുണ്ട്. രണ്ടാമതായി പ്രാധാന്യം കൊടുക്കേണ്ടത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. കൂടാതെ മറ്റു പ്രധാന സാമൂഹ്യക്ഷേമ പദ്ധതികളും അത് കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ എന്നിങ്ങനെ വേർതിരിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കണം. അടുത്തത് റിട്ടുകളാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും സ്ഥിരമായൊരു ചോദ്യം ചോദിക്കാറുള്ള മേഖലയാണിത്. വളരെ കുറച്ച് ചോദ്യങ്ങൾ, കൂടിപ്പോയാൽ 10 ചോദ്യങ്ങൾ. റിട്ടുകളെക്കുറിച്ച് ഈ 10 ചോദ്യങ്ങൾ പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാനാവും. അടുത്തത് ഇന്ത്യൻ നദികളാണ്. ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ എന്നിങ്ങനെ രണ്ടായി തിരിച്ച് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ നദികൾ. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരെ ഈ മേഖലയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് വിവിധ കമ്മീഷനുകളാണ്. മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ തുടങ്ങി പ്രധാനപ്പെട്ടൊരു 10 കമ്മീഷനുകളെക്കുറിച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിച്ചു വെക്കാൻ ഒരിക്കലും മറക്കരുത്. അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഒരു ചോദ്യം ഉറപ്പിക്കാവുന്ന മറ്റൊരു ടോപ്പിക്കാണിത്. രൂപീകൃതമായ വർഷം ഏതാണ്? 1935. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ്. ഇത്തരത്തിലുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചുള്ള പ്രധാന ചോദ്യങ്ങൾ കൂടി പഠിച്ചു വെക്കണം. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ. കുറിച്യൽ ലഹള നടന്ന വർഷം 1812. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. കുരുവാർ സത്യാഗ്രഹം നടന്നത് 1931. ഇതുപോലെ പ്രധാനപ്പെട്ട നിരവധി പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇവ നടന്ന വർഷം, സ്ഥലം, ഇവയുടെ നേതാക്കൾ എന്നിവയെക്കുറിച്ച് കൂടി പഠിക്കണം. അവസാനത്തെ ടോപ്പിക്ക് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളാണ്. ബംഗാളിലെ ആദ്യ ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവാണ്. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സുമാണ്. ഇങ്ങനെ തുടങ്ങി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലായ മൗണ്ട് ബാറ്റൻ പ്രഭു വരെയുള്ള പ്രധാന പദവികളിലെത്തിയ ബ്രിട്ടീഷ് പ്രഭുക്കന്മാരെ കൂടി കുറിച്ചു നിങ്ങൾ പഠിക്കണം. ഇതും സ്ഥിരമായി ആവർത്തിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ്. അപ്പോൾ വരാനിരിക്കുന്ന പരീക്ഷകളിൽ ആവർത്തിക്കാൻ സാധ്യതയുള്ള ഈ 10 ടോപ്പിക്കുകളെ അടിസ്ഥാനമാക്കി 10 ക്ലാസ്സുകൾ ഞാൻ എൻ്റെ ലൈഫ് ഈസ് PSC കോച്ചിങ് എന്ന യൂട്യൂബ് ചാനലിൽ അധികം താമസിയാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ കൂടി പഠിക്കുക. കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.